ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. ഡാർവിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഡാർവിൻ്റെ കുരുവികൾ. എന്താണ് ഡാർവിൻ്റെ കുരുവികൾ? അവ എന്തുകൊണ്ടാണ് ജീവശാസ്ത്രജ്ഞർക്ക് വളരെ പ്രധാനമാകുന്നത്? കുരുവികളെ പറ്റിയുള്ള പഠനങ്ങൾ എന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര സിദ്ധാന്തത്തിനു വഴിതെളിച്ചു. പക്ഷേ എങ്ങനെ? 1831 ഡിസംബറിൽ ചാൾസ് ഡാർവിൻ എന്നു പേരായ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ തെക്കേ അമേരിക്കയിലേക്ക് പോകുന്ന HMS ബീഗിൾ എന്ന സർവേ കപ്പലിൽ യാത്ര തിരിച്ചു. കപ്പലും കപ്പലിലെ ജോലിക്കാരും തീരപ്രദേശങ്ങളുടെ സർവേകൾ നടത്തുന്നതിനിടയിൽ സമീപത്തുള്ള ദ്വീപുകൾ സന്ദർശിക്കാൻ ഡാർവിന് ഒരുപാട് സമയം ലഭിക്കുമായിരുന്നു. 1835 ബീഗിൾ ഇക്വഡോറിന് സമീപമുള്ള ഗാലപ്പഗോസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. അവിടുത്തെ കാഴ്ചകൾ അദ്ദേഹത്തെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഭീമാകാരന്മാരായ ആമകളും കടൽ ഇഗ്വാനകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഡാർവിൻ ഫിഞ്ചുകൾ എന്നറിയപ്പെടുന്ന കുരുവികളെ അവിടെ നിന്ന് ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പക്ഷിശാസ്ത്രജ്ഞനായ ജോൺ ഗൂൾഡിനൊപ്പം അവയെ പരിശോധിക്കുകയും അതിശയകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്തു. തെക്കേ അമേരിക്കയുടെ കരകളിൽ കാണുന്ന ഒരു തരം കുരുവിയോട് സാദൃശ്യമുള്ളവയായിരുന്നു ഗാലപ്പഗോസിലെ കുരുവി വർഗങ്ങളെന്ന് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു. ഈ വൻകരയിലെ കുരുവികൾ പിന്നീട് ഗാലപ്പഗോസിലെ വിവിധ ദ്വീപുകളിലേക്ക് ചേക്കേറിയതാണെന്ന സാധ്യതയാണ് ആ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നിരുന്നാലും ഗാലപ്പഗോസ് ദ്വീപുകളിലെ എല്ലാ കുരുവി വർഗങ്ങളും വൻകരയിലെ കുരുവികളിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളവയായിരുന്നു. അവ പരസ്പരം വ്യത്യസ്തവുമായിരുന്നു. ഓരോ ദ്വീപിലെയും കുരുവികൾ അവയുടെ ശരീര വലിപ്പം, കൊക്കിൻ്റെ വലിപ്പം, നഖങ്ങൾ എന്നിവയിൽ വ്യത്യാസം കാണിച്ചു. ഈ വ്യത്യാസങ്ങൾ ഗാലപ്പഗോസിലെ വിവിധ ദ്വീപുകളിൽ ലഭ്യമായിരുന്ന ഭക്ഷണ ഉറവിടങ്ങളോട് ബന്ധപ്പെട്ട് കാണപ്പെട്ടു. ചിലയിനം പക്ഷികൾക്ക് കീടങ്ങളെ പിടിക്കാനും കഴിക്കാനും സഹായകരമായ വിധം നേർത്തു നീണ്ട കൊക്കുകളും മൂർച്ചയേറിയ നഖങ്ങളും ഉണ്ടായിരുന്നു. മറ്റു ചില പക്ഷികൾക്ക് കായകൾ പൊട്ടിച്ചു തിന്നാൻ കഴിയും വിധത്തിൽ ശക്തിയേറിയ വലിപ്പമുള്ള കൊക്കുകൾ ആയിരുന്നു. ഗാലപ്പഗോസ് ദ്വീപുകൾ തമ്മിലുള്ള ദൂരം ഏറെ വലുതായതിനാൽ വിവിധ ഇനം കുരുവികൾക്ക് പരസ്പരം ഇണചേരാനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. ഡാർവിൻ്റെ നിഗമനം ഈ വ്യത്യസ്ത ദ്വീപുകളിലെ പക്ഷികൾ എല്ലാം തന്നെ തെക്കേ അമേരിക്കൻ വൻകരയിൽ നിന്ന് എത്തിപ്പെട്ടവയും പിന്നീട് അതത് ദ്വീപുകളിലെ ആവാസ വ്യവസ്ഥകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് കാലക്രമേണ പരിണമിച്ചവയും ആണെന്നായിരുന്നു. ഇവിടങ്ങളിൽ നിന്ന് ഡാർവിൻ ശേഖരിച്ച 13 ഇനം കുരുവികളും വ്യത്യസ്തങ്ങളായ വിവിധ ഗണത്തിൽപ്പെട്ടവയും എന്നാൽ പരസ്പരം സാദൃശ്യമുള്ളവയുമായിരുന്നു. ഇവയോരോന്നും അവയുടെ പൊതുപൂർവികനിൽ നിന്ന് വ്യതിരിക്തമായ രീതിയിൽ തന്നെ മാറ്റങ്ങളുള്ളവയായിരുന്നു. ഒരേ ഇനം പക്ഷികൾക്കിടയിലും അവ തമ്മിലും കാണപ്പെടുന്ന ഈ വ്യത്യാസങ്ങൾ ആകസ്മികമായാണ് എന്നാണ് ഡാർവിൻ ചൂണ്ടിക്കാണിച്ചത്. ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷിയിൽ കാണപ്പെടുന്ന വ്യതിയാനങ്ങൾ ആവാസ വ്യവസ്ഥയിൽ എന്തെങ്കിലും താരതമ്യ ഗുണമുള്ളതാണെങ്കിൽ അത്തരം പ്രത്യേകതകൾ ഇല്ലാത്ത പക്ഷികളെക്കാൾ കൂടുതൽ അവ നിലനിൽക്കാനും പെറ്റുപെരുകാനും സാധ്യതയുണ്ടാവുന്നു. ഡാർവിൻ ഈ സിദ്ധാന്തത്തെ പ്രകൃതി നിർദ്ധാരണം എന്ന് വിളിക്കുകയും അതിനെ ജീവജാതികളുടെ ഉത്ഭവം എന്ന തൻ്റെ പുസ്തകത്തിലൂടെ 1859 പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള പരിണാമം ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും രൂപീകരണത്തെയും വൈവിധ്യത്തെയും വിശദീകരിക്കുന്ന ഏറ്റവും കൃത്യവും അംഗീകരിക്കപ്പെട്ടതുമായൊരു സിദ്ധാന്തമായി കരുതപ്പെടുന്നു. ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികളെ പറ്റിയുള്ള പഠനം എങ്ങനെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള പരിണാമം എന്ന സിദ്ധാന്തത്തിനു കാരണമായി എന്ന് മനസ്സിലാക്കിയല്ലോ. ഈ പക്ഷികളുടെ പരിണാമം ഇപ്പോഴും നടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു?